എന്നെ വെള്ളി വിളിച്ചുകൊണ്ട് ഈ കല്യാണം അഖിലാണ്ടേശ്വരി നടത്തുന്നത് എനിക്കൊന്ന് കാണണം. അടിക്ക് തിരിച്ചടി കൊടുത്താലും തീരുന്നല്ല ഈ പ്രശ്നം. അഖില മാഡം കണ്ടല്ലോ മോന്റെ സ്വഭാവം. അടുക്കളക്കാരിയെ പറ്റി പറഞ്ഞപ്പോ അവന് സാഹിക്കുന്നില്ല. എന്റെ അമ്മ പോലും ജീവിതത്തിൽ എന്നെ അടിച്ചിട്ടില്ല. പക്ഷെ സാരയില്ല, അരവിന്ദ നിശ്ചയ സമയത്ത് കാണിച്ച ക്രൂരതയോളം വരില്ല ഇതൊന്നും. ഇനി അന്റിക്ക് പറയാൻ പറ്റോ? അടുക്കളക്കാരിയെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ അടിച്ച് ആ കൈയും പിടിച്ച് ജീവിതകാലം മുഴുവൻ ഞാൻ നടക്കണെന്ന്. എനിക്കും വേണ്ട ആന്റി ഒരു സെൽഫ് റെസ്പെക്ട്. ഈ കല്യാണം ഉറപ്പിച്ചപ്പോ തന്നെ പലരും വിളിച്ചു പറഞ്ഞു കുടിയനാ പെണ്ണു പിടിയനാ താന്തോന്നിയാന്നൊക്കെ. പക്ഷെ കല്യാണം കഴിഞ്ഞ് എല്ലാം മാറ്റിയെടുക്കാന്ന് വിചാരിച്ച് ഞാൻ ഇവനെ എന്റെ സ്വന്തമായിട്ട് കരുതി. ആ എന്നോട് ഇവൻ ഇവൻ എന്നെ ചതിക്കായിരുന്നില്ല ആന്റി, എന്നെ വട്ട പൂജ ആക്കി കളഞ്ഞില്ലേ. മതി കത്തിക്കയറിയത്. ഇപ്പൊ ഈ സാരി ഈ കുട്ടി എങ്ങനെ വാങ്ങിച്ചൊന്നും നിനക്കറിയണം, അത്രയല്ലേ ഉള്ളൂ? ആ അതെ അത് മതി. പക്ഷെ അറിയണം, എന്നാലേ എനിക്ക് സമാധാനം കിട്ടും. ശരി ആയിക്കോട്ടെ. കല്യാണി, ഈ സാരി നീ എങ്ങനെയാ വാങ്ങിച്ചത്? ഇപ്പൊ മനസ്സിലായോ ചേച്ചിക്ക്? ഇവള് പേരും കള്ളിയാണെന്നേ. പറയടി, നീ എവിടുന്ന് മോഷ്ടിച്ചു ഇതിനുള്ള കാശ്? എപ്പോഴായിരുന്നു മോഷണം? വിലാസിനി സ്റ്റോപ്പ് ടൈസേ. കല്യാണി നീ പറ, ഈ സാരി എങ്ങനെ വാങ്ങിച്ചു? വല്ലവനെ വാങ്ങി തന്നാണെന്ന് പറഞ്ഞ മാഡം. ഈശ്വര ഞാൻ എന്താ ഇപ്പൊ ചെയ്യ? ആ സാരി വാങ്ങിക്കൊടുത്ത ഞാന. നമ്മൾ അരവിന്ദിന്റെ എൻഗേജ്മെന്റിന് ഡ്രസ് എടുക്കാൻ പോയ ദിവസം ഓർക്കുന്നില്ലേ? അന്ന് എന്നെ ടെക്സ്റ്റൈൽസിൽ കൊണ്ടുവിട്ട ദാസേട്ടൻ കല്യാണിയെ പെണ്ണ് കാണാൻ വരുന്നതുകൊണ്ട് അവൾക്ക് ഡ്രസ് വാങ്ങാൻ അരമണിക്കൂർ പെർമിഷൻ ചോദിച്ചു. അപ്പൊ ഞാനാ പറഞ്ഞത് അതേ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ് എടുത്താ ഞാൻ കാശു കൊടുക്കാം. Thank you.
ഇനി ശേഷിക്കുന്നത് 4 ദിവസം മാത്രം. ആ ബാക്കിയുള്ള 4 ദിവസം കൊണ്ട് നീ എനിക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കണം. അനിയും കുഞ്ഞിനെയും നന്ദന മാഡത്തിനെയും ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചിരിക്കും ഞാൻ. ഇത് കല്യാണിയുടെ വാക്കാ. അത് നടന്നില്ലെങ്കിൽ കല്യാണി പിന്നീട് ഈ ലോകത്തുണ്ടാവില്ല. ആടലോടവും കുരുവളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചേർത്തുണ്ടാക്കിയതാ. മറ്റു ചേരുവകളൊന്നും അച്ഛൻ അറിയില്ല. എന്തൊരു കയ്പ്പ്! കൊരങ്ങ, ഇത് സിദ്ധൌഷധാടാ. തുപ്പിക്കളയാണോ നീ? ആടലോടകവും കുരുമുളകും മാത്രം ചേർത്താ പോരാ. കാട്ടുതുളസിയും കിരിയാത്തും കുറച്ച് മല്ലിയും കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ. ഒരു ഡെങ്കിപ്പനിയും വരില്ല, ഒരു ചിക്കൻഗുനിയും വരില്ല. അതറിയാമോ നിനക്ക്? ഓ, എന്റെ ചേച്ചി വൈദ്യരത്ന കല്യാണിയാണെന്ന കാര്യം ഞാൻ മറന്നുപോയി. എന്റെ വിഷമം അതൊന്നും അല്ല മോളെ. എത്ര കോടി സ്വത്തുണ്ടെങ്കിലും നമ്മുടെ നിശ്ചയം മുടങ്ങിയില്ലേ. എന്നിട്ടും ഈ അഖിലാണ്ടേശ്വരി സ്വത്തു ഭാഗം വെക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അമ്മേ, ഒന്നും കാണാതെ അഖിലാണ്ടേശ്വരി ആന്റി ഒരു തീരുമാനവും എടുക്കില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ കാരണം ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാ. അതെ, അഖില വാശിക്കാരിയാ. എന്ത് സംഭവിച്ചാലും ആഗ്രഹിച്ചത് നടത്തിയിരിക്കും. അതിനു വേണ്ടിയിട്ടാ ഇപ്പോഴീ കളി കളിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ അഖിലാണ്ടേശ്വരിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടി കൂടി നിന്നെ മരുമകളായി കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥ വരണം. അപ്പൊ അവര് നമ്മുടെ വീട്ടുപടിക്കൽ വരും, പെണ്ണിനെ തരുവോ എന്ന് യാചിച്ച്. വാ. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നു. മാഡത്തിന് തിരക്കി വീട്ടിൽ ചെന്നപ്പോഴാ അറിഞ്ഞത് ഇവിടെ അമ്പലത്തിലേക്ക് വന്നു. അതാ ഇവിടെ വന്നത്. ഒരു സമാധാനത്തിന് അമ്പലത്തിലേക്ക് വരുന്നത്? നിന്റെ മുഖം കണ്ടാല് ഉള്ള സമാധാനം കൂടി പോവും. ഇതൊരു പൊതുസ്ഥലമായി പോയി. അല്ലെങ്കിൽ നീ എന്റെ കൈയുടെ ചൂടറിഞ്ഞാന്. ദേവി, ഇത് ഞാൻ പറയണമെന്ന് കേൾക്കണം മാഡം. അരവിന്ദിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം, അതല്ലേ നിനക്ക് പറയാനുള്ളത്? അഖിലാന്റി പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. പിന്നെയാ വെറും അടുക്കളക്കാരിയായ നീ. ഏതായാലും ഞാനുള്ള സ്ഥലം തേടി വന്നതല്ലേ. നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോ. ഈ കാല് പിടിച്ച് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. മാഡം, അനിയും കുഞ്ഞായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കണം, ഇതെന്റെ അപേക്ഷയാണ്. നോക്ക്, നിശ്ചയത്തിന് സമ്മതം പറയാനുള്ളത് ഞാനല്ല, അരവിന്ദ. അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ നീയെല്ലാം. താലി കെട്ടാതെ പോയത് നിന്റെ അനിയും കുഞ്ഞല്ലേ. എന്നോട് വെറുതെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഒരു കാര്യവും. നിശ്ചയത്തിന് സമ്മതം പറയാൻ ആദ്യം നീ നിന്റെ അനിയും കുഞ്ഞിനോട് ചെന്ന് പറ. അനിയും കുഞ്ഞ് നിശ്ചയത്തിന് സമ്മതിച്ചു. മാഡം, നാളെ രാവിലെ അവിടെ വരെ ഒന്ന് വന്നാ മാത്രം മതി. നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? സത്യം മാഡം, അനിയും കുഞ്ഞിന് സമ്മതം. നീ കാല് പിടിച്ച് അപേക്ഷിക്കുക. നിന്റെ ഡ്രാമയൊന്നും എന്നോട് വേണ്ട. കല്യാണി നിങ്ങളെയൊക്കെ വിട്ട് ഈ നാടും വിട്ട് ഈ ലോകത്ത് നിന്നെ പോവാൻ ഇറങ്ങാവല്ലോ ഞാൻ. നന്ദന മാഡം വരില്ലെന്ന് കല്യാണി വെറുതെയാ പറഞ്ഞത്.